നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മൂന്നാഴ്ചകൾക്ക് മുൻപ് ബെയ്റൂട്ടിൽ നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുള്ള നേതാവ് ഹാഷിം സഫീദിനെ വധിച്ചതായി ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കുകയാണ്. ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്റുള്ള കൊല്ലപ്പെട്ടതിന് പിന്നാലെ നസ്റുള്ളയുടെ പിൻഗാമിയായി ഭീകര സംഘടനയുടെ നേതൃത്വ സ്ഥാനത്തേക്ക് ഹാഷിം സഫീദിനെ എത്തുമെന്ന റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഹാഷിം സഫീദിനെ വധിച്ചു എന്ന വിവരം ഇസ്രായേൽ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഹിസ്ബുള്ളയുടെ എക്സിക്യൂട്ടീവ് കൌൺസിൽ മേധാവി കൂടിയാണ് ഹാഷിം സഫീദിൻ. ഇയാൾക്ക് പുറമെ ഹിസ്ബുള്ളയുടെ ഇന്റലിജൻസ് ഡയറക്ടറേറ്റ് തലവൻ അലി ഹുസൈൻ ഹസീമ, നിരവധി ഹിസ്ബുള്ള കമാൻഡർമാർ എന്നിവരും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു. നസ്റുള്ളയെയും അയാളുടെ പിൻഗാമിയെയും നേതൃനിരയെയും ഇല്ലാതെയാക്കിയെന്ന് IDF ചീഫ് ലഫ്റ്റനന്റ് ജനറൽ ഹർസി ഹലേവിയും സമൂഹമാധ്യമത്തിൽ കുറിച്ചു. എന്നാൽ ഹിസ്ബുള്ള ഇക്കാര്യത്തിൽ പ്രതികരണം നടത്തിയിട്ടില്ല. ഈ മാസം 8 ബെഞ്ചമിൻ നെതന്യാഹുവും ഹാഷിം സഫീദിന്റെ പേരും പരാമർശിക്കാതെ ഇയാളെ ഇല്ലാതാക്കി എന്ന പ്രസ്താവന നടത്തിയിരുന്നു. ഹസൻ നസ്റുള്ളയെയും അയാൾക്ക് പകരമെത്തിയ ആളെയും ആയിരക്കണക്കിന് ഭീകരരെയും സൈന്യം ഇല്ലാതാക്കി എന്നാണ് നെതന്യാഹു ലബനനിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത്. ബെയ്റൂട്ടിൽ ദഹിയയിലെ ഹിസ്ബുള്ളയുടെ ഇന്റലിജൻസ് ആസ്ഥാനത്ത് 3 മുൻപാണ് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത്. ഏരിയയിൽ ഇന്റലിജൻസ് വിവരങ്ങൾ ശേഖരിക്കാൻ ചുമതലപ്പെടുത്തിയതിനുള്ള ബിലാൽ സെയ്ബ് ആയിഷ് ഉൾപ്പെടെ ഹിസ്ബുള്ളയുടെ 25 അംഗങ്ങളാണ് ആക്രമണ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നത്. ആക്രമണം ഉണ്ടായതിനു ശേഷം ഹാഷിം സഫീദിനുമായി ബന്ധപ്പെടാൻ സാധിച്ചിരുന്നില്ല എന്നും കഴിഞ്ഞ മാസം അവസാനമാണ് ഹസൻ നസ്റുള്ളയെ ഇസ്രായേൽ സൈന്യം വധിച്ചത് എന്ന റിപ്പോർട്ടും വരുന്നുണ്ട്. ഹസൻ നസ്റുള്ളയുടെ ബന്ധു കൂടിയാണ് 60-കാരനായ ഹാഷിം സഫീദ് എന്ന് വ്യക്തമാവുകയാണ്. അപ്പോൾ ഹിസ്ബുള്ളയുടെ നേതൃനിരയിലെ എല്ലാവരെയും പൂർണ്ണമായും തൂത്തെറിഞ്ഞു എന്ന് വേണം കരുതാൻ. അത്തരം റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. പൂർണ്ണമായും ഇല്ലാതെയാക്കുന്ന ഘട്ടത്തിലെ കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട് എന്ന് വ്യക്തമാവുകയാണ്. കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ റെയ്ഡുകളിൽ പിടിച്ചെടുത്ത സ്വർണ ഖനി, ആ ഖനി കണ്ട അക്ഷരത്തിൽ ഇസ്രായേൽ സൈന്യം അന്തം വിട്ടുപോയി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതൊന്നും തന്നെ ഇസ്രായേൽ നശിപ്പിക്കാൻ തയ്യാറല്ല. ലബനനിലെ ജനങ്ങൾക്ക് വേണ്ടി അത് എടുത്തുകൊള്ളൂ എന്ന് പറയുന്ന ഒരു സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടാകുന്നു. ഹിസ്ബുള്ള ഇനി എങ്ങനെ ഇത് പ്രതികരിക്കുമെന്ന് കണ്ടറിയാം.